തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ എൻ ഭാസുരാംഗനെതിരെ പാർട്ടി നടപടി. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സിപിഐ പുറത്താക്കി. ജില്ലാ എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. കണ്ടല സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തു. നേരത്തെ തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. നേരത്തെ ഭാസുരാംഗനെ പാർട്ടിയുടെ പ്രാഥമിക മെമ്പർഷിപ്പിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ഇന്ന് ചേർന്ന പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് ഭാസുരാംഗനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനം. അല്ല, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാണ് നമ്മൾ പ്രാഥമിക മെമ്പർഷിപ്പിൽ അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയത്. കുറച്ചുകൂടി ഗൗരവമായ സാഹചര്യം ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനം. അതിനുശേഷമാണ് അയാൾ പാർട്ടിയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി മണ്ഡലം കമ്മിറ്റിയിലേക്ക് മാറി. അതിനുശേഷം ബാങ്കിൻ്റെ അന്വേഷണം വന്നപ്പോഴാണ് അയാൾ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയത്. രണ്ട് തവണയായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഇ ഡി നിയമപരമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം നടക്കട്ടെ. അല്ല, ഗൗരവമുള്ള വിഷയമാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി വി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും വിഷയം ഗൗരവമുള്ളതാണ് എന്ന് പാർട്ടിക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടു എന്നാണ് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് പോയിട്ടുമുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, വളരെ വൈകിയുള്ള തിരിച്ചറിവാണ് സി പി ഐയുടെ ജില്ലാ നേതൃത്വത്തിന് ഭാസുരാംഗന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്നുള്ളത്. നേരത്തെ തന്നെ ഇയാൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു, കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു, നിരവധി നിക്ഷേപകരെ കബളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിച്ചു. എന്നിട്ടും അവസാനം വരെയും സംരക്ഷിക്കാനായിരുന്നു സി പി ഐയുടെ നേതൃത്വം, പ്രത്യേകം ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വ വിഭാഗവും ശ്രമിച്ചത്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി എടുത്തു എന്ന് ഉറപ്പായതോടുകൂടിയാണ് ഇത്തരമൊരു ശ്രമം നീക്കമെങ്കിലും സി പി ഐ നടത്തുന്നത്. നേരത്തെ തന്നെ ഇയാളെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ഭാസുരാംഗനെ പുറത്താക്കണമെന്ന്, സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിന് അനുകൂല നിലപാടല്ല നേതൃത്വം സ്വീകരിച്ചത്. പകരം അയാളെ പ്രാഥമിക അംഗത്വത്തിൽ ആദ്യം മണ്ഡലം കമ്മിറ്റിയിലും പിന്നീട് പ്രാഥമിക അംഗത്വത്തിലും തുടരാൻ അനുവദിക്കുകയായിരുന്നു സി പി ഐയുടെ നേതൃത്വം. എന്നാൽ ഇപ്പോൾ മറ്റൊരു വഴിയുമില്ലാതെ പുറത്താക്കാൻ നിർബന്ധിതമായി തീരുകയായിരുന്നു എന്നതാണ് വസ്തുത. നിലവിൽ ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ തുടരുകയാണല്ലോ അരുൺ. ഈ വിഷയം ഈ പുറത്താക്കി എന്നതുകൊണ്ട് മാത്രം അനുഭാവികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ പ്രതിഷേധങ്ങൾ അവസാനിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ടോ? സ്വാഭാവികമായും നിക്ഷേപകർ വലിയ ആശങ്കയിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കൂടി വന്നതോടുകൂടി തങ്ങളുടെ നിക്ഷേപം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന തരത്തിലുള്ള സംശയം ആശങ്ക നിക്ഷേപകർക്കുണ്ട്. സ്വാഭാവികമായും സി പി ഐ ഭരിക്കുന്ന ബാങ്കാണ്, സി പി എമ്മിന്റെ പ്രകൃതിയിലുള്ള ബാങ്കാണ്. അവിടെ അത്തരത്തിൽ ഒരു നിക്ഷേപകർക്ക് ആശങ്ക ഉണ്ടാകുമ്പോൾ അത് പണം തിരികെ കൊടുക്കാനുള്ള നടപടികൾ കൂടി പാർട്ടി നേതൃത്വം എടുക്കേണ്ടത് തന്നെയാണ്. നേരത്തെ ഭാസുരാംഗനും പറഞ്ഞിരുന്നത് ചെറിയ സാമ്പത്തിക വിഷയങ്ങളുണ്ട്, അത് മറികടന്നാൽ എല്ലാവരുടെയും നിക്ഷേപം അടക്കിക്കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ എത്രത്തോളം വാക്കുകൾ വിശ്വസിക്കാനാകുമെന്ന് കണ്ടറിയണം. ജനങ്ങൾ, നിക്ഷേപകർ വലിയ ആശങ്കയിലാണ്. സാധാരണക്കാരുണ്ട്, വർഷങ്ങളോളം പട്ടാളത്തിൽ സേവനം ചെയ്ത കാർഗിൽ വിജയത്തിലടക്കം പങ്കെടുത്ത ആളുകളുണ്ട്. ദൈനംദിന ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന സാധാരണക്കാരായ ആൾ നമ്മൾ വളരെ വിശദമായി തന്നെ ഇവരുടെയൊക്കെ ദുരിതം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചാൽ അത്തരം ആളുകളുടെ പണമാണ്, നിക്ഷേപമാണ് ഈ ബാങ്കിലുള്ളത്. അത് തിരികെ കൊടുക്കാൻ ഇതുവരെയും ഒരു നടപടിയും എടുക്കാൻ ബാങ്കിന് ഭരണസമിതി കഴിഞ്ഞിട്ട്. അതിനിടെയാണ് ഭാസുരാംഗനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണവും. ഒപ്പം ഈ പാർട്ടിയുടെ ഒരു വിശദീകരണം ഉണ്ടല്ലോ, രണ്ട് തവണ നടപടി എടുത്തതാണ്, ഇപ്പോഴാണ് ഇ ഡി അന്വേഷണം വന്നത്, അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് എന്നതൊക്കെ. അതൊക്കെ ഒരുതരം ന്യായീകരണമായി മാത്രമല്ലേ അരുൺ തോന്നുന്നുള്ളൂ? കാരണം ഇത്രയും നാൾ ഈ ബാങ്കിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നു, വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നതായി കണ്ടെത്തുന്നു, നേരത്തെ തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. സ്വാഭാവികമായും ഇങ്ങനെയൊരു വ്യക്തി ആ പാർട്ടി പദവിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്താൻ മുൻകൈയെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി ഇപ്പോൾ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ന്യായീകരിക്കാവുന്ന ഒന്നായി മാറുന്നുണ്ട്? തീർച്ചയായും ന്യായീകരണമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഭാസുരാംഗന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച, തട്ടിപ്പ്, ക്രമക്കേട് നടന്നു എന്ന കണ്ടെത്തലും വിലയിരുത്തലും ഈ സി പി ഐ നേതൃത്വം നേരത്തെയും ഉണ്ടായിരുന്നു. അവർക്ക് അറിയാത്ത കാര്യമല്ല ഇത്. പക്ഷേ ഇത്രയും നാൾ അയാളെ പൂർണ്ണമായും സംരക്ഷിക്കുകയായിരുന്നു. അതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട്, വരും ദിവസങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.
വലിയ തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിരുന്നു. അത് കൃത്യമായി സി പി ഐ നേതൃത്വം കൂടി അറിവുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും നാൾ സംരക്ഷിച്ചു എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ റെയ്ഡിനെ തുടർന്നുള്ള മറ്റ് ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണത്തിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തുവരും. ആരൊക്കെയാണ് ഭാസുരാംഗിൽ നിന്ന് ഇത്തരത്തിലുള്ള അനർഹമായ സഹായങ്ങൾ, അനധികൃത സഹായങ്ങൾ നേടിയിരുന്നത്, ആർക്കൊക്കെയാണ് ഇതിൽ പങ്ക് ലഭിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വരും ദിവസം പ്രതിപക്ഷ വിവരങ്ങൾ പുറത്തു വന്നേക്കും. അത് ഒരുപക്ഷെ സി പി ഐ നേതൃത്വത്തെ കൂടി കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതുമാകും. അരുൺ, നേരത്തെ തന്നെ ഈ കരുവന്നൂർ ബാങ്കും ഒക്കെയായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന നിരവധി നീക്കങ്ങൾ സംഭവിച്ചിരുന്നു. സി പി ഐമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ പരാതിയുമായി രംഗത്ത് വന്നതും സി പി ഐഎമ്മിന്റെ മുൻകാല നേതാക്കളൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇതാ സി പി ഐയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി ഇടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ഇത്തരം തട്ടിപ്പുകളുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ പൊതുവെ പല സഹകരണ ബാങ്കുകളിലെയും തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഈ ഇടതു മുന്നണിയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നവർ. ഇത് ഒന്നടങ്കം മുന്നണിയെ തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്നായി മാറുകയാണോ? തീർച്ചയായും സി പി ഐ നേതൃത്വത്തെ സി പി ഐ നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇത്തരം സഹകരണ ബാങ്കുകളുടെ ഭരണസമിതികളിൽ വലിയ നിർണായക സ്വാധീനമുണ്ട്, നിർണായക പങ്കുണ്ട്. അവിടെയൊക്കെ ഇത്തരം തട്ടിപ്പ് നടക്കുന്നതായി ഇപ്പോൾ ആരോപണം ഉയർന്നു. സി പി എമ്മിനെതിരെ നമുക്കറിയാം കരുവന്നൂർ അടക്കമുള്ള ബാങ്കുകളിൽ പരാതിയുണ്ട്, തൃശൂർ ബാങ്കിൽ പരാതിയുണ്ട്, സി പി ഐക്കെതിരെ ഇപ്പോൾ കണ്ടല ബാങ്കിൽ അടക്കി തുടങ്ങിയ വിഷയങ്ങളുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിലുണ്ട്, മുസ്ലിം ലീഗിന്റെ ബാങ്കുകളിൽ ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന ബാങ്കുകൾക്കെതിരെ ആരോപണമുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും ഈ ബാങ്കുകൾക്കെതിരെ ആരോപണം ഉയരുമ്പോൾ അത് സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ആ ബാങ്കിന്റെ ഭരണസമിതിയെ ബന്ധപ്പെട്ടേക്ക് നേതാക്കളെ കൂടി വിശ്വസിച്ചാണ് ജനങ്ങൾ ഇത്തരത്തിൽ പണം ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത്. അതിനാൽ ആ പണം തിരിച്ചറിയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം കൂടി നേതാക്കൾ കൊണ്ടുവന്നത് വിസ്മരിക്കാനാകാത്ത കാര്യമാണ്. അരുൺ, തുടരുക. ഈ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്യലിനിടെ ബാങ്ക് മുൻ പ്രസിഡന്റും സി പി ഐ നേതാവുമായ ഭാസുരാംഗന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. നിലവിൽ ഇപ്പോൾ സി പി ഐയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. ആദ്യം കണ്ടലയിൽ